നമസ്കാരം, ഞാൻ ഡോക്ടർ മിനി അർനായർ. അമൃത ജീവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ മുഖത്തെ കരിവാളിപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെ ഉണ്ടാകുന്നു, എന്താണ് ഈ പിഗ്മെൻ്റ് കറുപ്പുണ്ടാകാൻ കാരണം എന്നൊക്കെ വിശദമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായി ഈ പാടുകൾ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിലും ഫലപ്രദവുമായ രീതിയിൽ ചെയ്യാവുന്ന ചില ടിപ്പുകൾ ഷെയർ ചെയ്യുന്നതിനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഏജ് സ്പോട്ടായാലും, സൺസ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ടാൻസ്, ഫ്രക്കിൾസ്, മെലാസ്മ, പാടുകൾ ഏതുമായിക്കോട്ടെ, ഈ പറയാൻ പോകുന്ന ടിപ്പുകൾ വളരെ ഫലപ്രദമാണ്. ഇതൊന്നുമില്ലാത്തവർക്കും മുഖത്തിൻ്റെ ടോൺ, സ്കിന്നിൻ്റെ ടോൺ നിലനിർത്തുന്നതിനും മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും ഈ ടിപ്പുകൾ പ്രയോജനപ്പെടുത്താം. നമുക്ക് ഏത് തരത്തിലുള്ള പാടുകളാണെങ്കിലും എല്ലാവർക്കും ടെൻഷനാണ്. പ്രത്യേകിച്ചും കണ്ണിനടിയിലുള്ള കറുത്ത പാട്, ഇത് ഉറക്കം കുറഞ്ഞവരിലും ടെൻഷൻ കൂടിയവരിലും അധികമായി കാണുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് ടെൻഷനാകുന്നതാണ് ഈ പാടിൻ്റെ ആധിക്യം കൂട്ടുന്നത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് നല്ലതുപോലെ ഉറങ്ങുകയും ടെൻഷൻ കുറയ്ക്കുകയും ചെയ്ത് കിട്ടുന്ന സമയത്ത് മുഖത്തെ പ്രശ്നങ്ങൾ കറക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കാൻ ശ്രമിക്കുക. ആദ്യം മുഖത്ത് ചെയ്യുന്ന ബ്ലീച്ചിങ്ങിൻ്റെ രീതി രണ്ട് മൂന്നെണ്ണം പറയാം. ബ്ലീച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുഖത്ത് പല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട്. കെമിക്കൽ ബ്ലീച്ചും നാച്ചുറൽ ബ്ലീച്ചും ഉണ്ട്. കെമിക്കൽ ബ്ലീച്ചുകൾ ഉപയോഗിക്കുന്നത് നമുക്കൊട്ടും സേഫ് അല്ല. പ്രത്യേകിച്ചും സ്കിൻ കുറച്ച് സെൻസിറ്റീവും കൂടി ആണെങ്കിൽ ഇത് വളരെയേറെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കും. അതുമാത്രമല്ല, ഇനി കെമിക്കൽ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ കെയർ വളരെ നല്ലതായിട്ട് വേണം ചെയ്യാൻ. 48 മണിക്കൂർ നേരത്തേക്ക് ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത്. സൺസ്ക്രീൻ ലോഷൻസ് ഉപയോഗിക്കണം. മോയ്സ്ചറൈസറും നിർബന്ധമായും ഉപയോഗിച്ചിരിക്കണം. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി നല്ല നാച്ചുറലായിട്ടുള്ള ബ്ലീച്ചിങ് ഏജൻറ്റ് നമുക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നോക്കാം. നാച്ചുറൽ ബ്ലീച്ചിങ് ഏജൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കെമിക്കൽ ഉപയോഗിക്കുന്നത് പോലെ വളരെ പെട്ടെന്ന് മുഖത്തിന് നിറം വയ്ക്കുകയില്ല. എന്നാൽ ഇത് നമുക്ക് പല പ്രാവശ്യം ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെച്ച് ഉപയോഗിച്ചാലും ഒരു പ്രശ്നവുമില്ല, സേഫാണ്. അതുകൊണ്ട് സൈഡ് ഇഫക്റ്റുകളും ഒട്ടും തന്നെ ഇല്ല. ഏത് ബ്ലീച്ച് ഉപയോഗിച്ചാലും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് നമ്മളുടെ സ്കിന്നിന് പറ്റിയതാണോ, നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ബ്ലീച്ച് ചെയ്യുന്ന ഏജൻസിനെ നമുക്ക് പരിചയപ്പെടാം. വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ്, നമ്മുടെ അടുക്കളയിലുള്ള വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച്. ആദ്യം അരിപ്പൊടിയും തൈരും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ പറയാം. ഒരു 2 സ്പൂൺ അരിപ്പൊടി എടുക്കുക. അതിലേക്ക് അല്പം തൈര് ചേർത്ത് നല്ലൊരു പേസ്റ്റ് മാതിരി ഉണ്ടാക്കുക. മുഖം വൃത്തിയായി കഴുകി ഒന്നൊപ്പിയത് ശേഷം ഈ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം മുഖത്ത് വളരെ കട്ടി കുറച്ച് ഒരേപോലെ കട്ടിക്ക് ഇടുക. അതിൻ്റെ പുറമെ ഒന്നോ രണ്ടോ ലെയറുകൾ കൂടെ ഇടാം. ഒരു 10-15 മിനിറ്റ് നേരം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് 20 മിനിറ്റ് വരെ എടുക്കും. അങ്ങനെ തന്നെ അതിരിക്കട്ടെ. ഈ പേസ്റ്റ് വലിയാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഉണങ്ങിത്തുടങ്ങുമ്പോൾ, നല്ല ശുദ്ധജലത്തിൽ പഞ്ഞിമുക്കി തുടച്ച് ഇത് മാറ്റാം. മുഖത്തിന് നല്ല വ്യത്യാസം അപ്പോൾ തന്നെ നമുക്ക് അനുഭവപ്പെടും. ഇതിനകത്ത് തന്നെ മഞ്ഞൾ കൂടെ ചേർത്തുള്ള ഒരു പേസ്റ്റും നമുക്ക് ഉപയോഗപ്പെടുത്താം. അതായത് അരിപ്പൊടിയും തൈരും ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക. മഞ്ഞളിന് നല്ല ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതുമാത്രമല്ല, മുഖത്ത് രോമം അധികമായിട്ടുള്ളവർ മഞ്ഞളും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ, മഞ്ഞൾ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ രോമങ്ങളുടെ എല്ലാം കട്ടി കുറയ്ക്കുകയും കളറ് കുറയ്ക്കുകയും ചെയ്യും. ഇതും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലെയറായിട്ടിട്ട്
കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കഴുകി കളയുക. ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുഖത്ത് ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് വളരെ പവർഫുള്ളായിട്ട് തന്നെയുള്ള വേറൊരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് നാരങ്ങാനീര്. ചെറുനാരങ്ങ നീരിൽ ധാരാളം വൈറ്റമിൻ സി ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ വൈറ്റമിൻ സിക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ കൂട്ടുന്ന, അതായത് ഡാർക്ക് കളർ നമുക്കുണ്ടാകുന്ന ഉണ്ടാക്കിത്തരുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുവാനും അതിൻ്റെ കട്ടി കുറയ്ക്കുവാനുമുള്ള കഴിവുണ്ട്. നാരങ്ങ ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നാരങ്ങ നീര് പഞ്ഞിയിൽ മുക്കി മുഖത്ത് തുടയ്ക്കാം. അത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പലർക്കും നാരങ്ങ നീര് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് തരിതരാന്നുള്ള കുരുക്കൾ വരും, ചിലപ്പോൾ സ്കിൻ ഡ്രൈ ആകും. അതുകൊണ്ട് അതിനേക്കാൾ സേഫ് നാരങ്ങ നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്പം തേനെടുത്ത് അതിലേക്ക് കുറച്ച് തുള്ളികൾ മാത്രം നാരങ്ങ നീര് ചേർത്ത് അത് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു 15-20 മിനിറ്റ് അതിനും സമയമെടുക്കണം. അതിനുശേഷം വളരെ പതുക്കെ മസാജ് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റുക. ചെറുനാരങ്ങ മുറിച്ചത് തേനിൽ മുക്കി, ആ മുറിപ്പാട് തേനിൽ മുക്കി മുഖത്ത് റബ്ബ് ചെയ്യാനും കുഴപ്പമില്ല, അതും നല്ലതാണ്. ഇടയ്ക്ക് ഒന്ന് സ്ക്വീസ് ചെയ്യുമ്പോൾ നാരങ്ങ നീരും തേനും കൂടെ മിക്സായിക്കോളും. ഇതും കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്യുക, നല്ല വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഏത് ബ്ലീച്ചായാലും, ഈ രണ്ട് ബ്ലീച്ചായാലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഉപയോഗിച്ചാൽ മതി. ബ്ലീച്ച് ചെയ്തത് ശേഷം മുഖത്ത് ഒരു ഫേസ് പാക്ക് ഇടുന്നത് നല്ലതാണ്. ചന്ദനം അരച്ചിടുന്നത് വളരെ നല്ലത്. ഇനി അതിന് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, എന്നിട്ട് വളരെ ചെറിയ രീതിയിൽ മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മുകളിലേക്ക് മാത്രമേ കൈ ഓടിക്കാൻ പാടുള്ളൂ. ഇനി മുഖം ക്ലീൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഇല്ലാത്തതായ ഫേസ് വാഷുകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലാതെ തന്നെ നാച്ചുറലായിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും ഉണ്ട് നമുക്ക് മുഖം ക്ലീൻ ചെയ്യാൻ. അതിനെക്കുറിച്ച് വിശദമായി അടുത്ത ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ഈ ആദ്യം പറഞ്ഞ ടിപ്പുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, റിസൾട്ട് പറയുക. എല്ലാവർക്കും മുഖത്തെ പാടുകളൊക്കെ മാറി നല്ല ഭംഗിയായിട്ടിരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.